ഇറ്റ്സ് ആൻഡ് മേക്ക് വിത്ത് ഷെസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ടോപ്പാണ് കേട്ടോ. അപ്പോൾ ജീൻസിനൊക്കെ ഇടാൻ പറ്റിയ ഒരു ടോപ്പാണ്. അപ്പോൾ ഇത് ടീനേജേഴ്സിൻ്റെ അളവിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് സാരിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സ്ലീവ് പഫ് സ്ലീവാണ്, ഇപ്പോഴത്തെ ട്രെൻഡി മോഡലായ പഫ് സ്ലീവാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ഫുൾ സ്ലീവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൈനിങ് നമ്മൾ എടുത്തിരിക്കുന്നത് 2 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ പഫ് സ്ലീവും അതുപോലെ തന്നെ ഫുൾ സ്ലീവും ആണ് ചെയ്യുന്നത്. അപ്പം നല്ലപോലെ തുണി വേണം, അതുകൊണ്ട് 3 മീറ്ററാണ് നല്ല തുണി. ഇപ്പം നമ്മൾ സാരി അല്ലെങ്കിൽ എടുക്കേണ്ടത്, സാധാ ഇതാണെങ്കിൽ നമുക്കൊരു 2 മീറ്റർ മതിയായിരിക്കും കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ ലെങ്ത്ത് യോക്കിൻ്റെ അവിടം വരെയുള്ള ലെങ്ത്ത് എടുക്കുക. ഇവിടെ 13 ഇഞ്ചാണ് ഷെയ്പ്പിൻ്റെ ആ ലെങ്ത്ത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടി 14 ആണ് ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. വിഡ്ത്ത് നമ്മുടെ ചെസ്റ്റിൻ്റെ വിഡ്ത്തും തയ്യൽത്തുമ്പും കൂടെ കൂട്ടിയിട്ടുള്ളത് എടുക്കുക. ഞാനിവിടെ 12 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഷോൾഡർ നമ്മളിപ്പം 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്, അത് തന്നെ ആം ഹോളും മാർക്ക് ചെയ്തു. ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് മാറ്റി കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ 34 ഇഞ്ച് ചെസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അളവാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 34 ബോഡിയിൽ നിന്നെടുത്ത അളവാണ്. അപ്പോൾ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 8.5 ആണ് 8.5. അതിൻ്റെ കൂടെ 1 ഇഞ്ച് ലൂസും കൂടെ കൂട്ടി 9 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തത്. വീണ്ടും നമ്മൾ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇവിടേക്ക് ബാക്ക് ആം ഹോള് ഇതുപോലെ നമ്മൾ ആർച്ച് പോലെ വരച്ച് കൊടുത്തു. ഇനിയിപ്പോൾ ഈ സ്കെയിൽ ഇല്ലെങ്കിൽ കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക, അതൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. അത് നമ്മുടെ ഷോൾഡറിന് ഒരു ചെരിവുണ്ട്, അത് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. ഇവിടെ നെക്ക് വിഡ്ത്ത് നമ്മൾ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഷോൾഡർ സ്ലോപ്പിലേക്ക് ഇതുപോലെ വരച്ചു കൊടുത്തു. ഫ്രണ്ട് ആംഹോള് കുഴിച്ച് കട്ട് ചെയ്യുന്നതിന് ഇതിൻ്റെ 1/2 നമ്മൾ കണ്ടു. അതിനുശേഷം ഉള്ളിലേക്ക് 1.75 ഇഞ്ചോളം നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 1 ഉള്ളവരൊക്കെ ആണെങ്കിൽ 1/2 ഇഞ്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ടീനേജേഴ്സിനൊക്കെ ആണെങ്കിൽ 3/4 ഇഞ്ചോളം കൊടുക്കുക, അവിടെ ചുളിവില്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇത് ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് താഴേക്ക് എവിടെയാണോ മുട്ടുന്നത് അവിടേക്ക് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുക. താഴെ നമ്മൾ വേസ്റ്റിൻ്റെ അവിടുത്തെ ഷേപ്പിൻ്റെ അവിടുത്തെ വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത് നമുക്കിവിടെ വരുന്നത് 30 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 1/2 നമ്മൾ 4/1 നോക്കുമ്പോൾ 7.5 ഇഞ്ച്. അത് നമ്മൾ ഇവിടെ ലൂസൊന്നും കൊടുക്കുന്നില്ല, കറക്റ്റ് ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ 7.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്തത്. നിങ്ങൾക്ക് ലൂസ് വേണമെങ്കിൽ അതനുസരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. താഴേക്ക് നമ്മൾ ഫ്രില്ലാണ് കൊടുക്കുന്നത്. ഇനി ഇവിടെ നിന്ന് 1 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യാം. നമ്മൾ ഫ്രോക്കൊക്കെ ചെയ്യുമ്പം ചെയ്യുന്നത് പോലെ, കാരണം ഇത് നമ്മുടെ സ്കേർട്ടുമായിട്ട് യോജിപ്പിക്കുമ്പോൾ അവിടെ തൂങ്ങി നിൽക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ബാക്ക് നെക്ക് മാർക്ക് ചെയ്തു, അത് 2 ഇഞ്ചാണ്. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ നമ്മൾ ബാക്കിൽ ഒരു ഹുക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതിനുശേഷം ഫ്രണ്ട് നെക്ക് നമ്മൾ 5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി വലിയവരൊക്കെ ആണെങ്കിൽ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതും ഇതുപോലെ ബോക്സാക്കി കൊടുത്ത് അവിടെയും നമ്മൾ റൗണ്ട് ഷേപ്പാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം. ഇനി നമ്മൾ ഈ ആർച്ച് പോലെ താഴെ വരച്ചത് അത് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്ത് അതേ ലൈനിൽ കൂടി നമ്മൾ എല്ലാം കട്ട് ചെയ്ത് മാറ്റും. അതുപോലെ ഷോൾഡർ സ്ലോപ്പ് കട്ട് ചെയ്ത് മാറ്റി. അതിനുശേഷം ബാക്ക് ആം ഹോള് ആദ്യം കട്ട് ചെയ്യണം, ഫ്രണ്ട് നമ്മൾ അവസാനം ചെയ്യാവുള്ളൂ. കാരണം അല്ലെങ്കിൽ തുണി കുഴിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് നല്ല തുണിയും ഒരുമിച്ച് ഈ കട്ടിങ്ങിനൊപ്പം വെച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഇനി അടുത്ത മറു സൈഡിലേക്കും കൂടി ആ മാർക്കിംഗ് കൊടുത്തു. സെൻറ്റർ ഒന്ന് ചെറിയ കട്ടിങ് കൊടുത്തു അറിയുന്നതിന് വേണ്ടിയിട്ട്. അതിനുശേഷം ഫ്രണ്ട് ആം ഹോളിനേക്കാളും മുകളിൽ ഉയർന്ന് നിൽക്കുന്നതുകൊണ്ട് ബാക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമ്മൾ ബാക്ക് പോർഷൻ മാറ്റിയിട്ട് ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തെടുക്കുക. അതുപോലെ നമ്മൾ ഫ്രണ്ട് ആം ഹോളും കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. അപ്പോൾ ബാക്ക് പോർഷൻ മാറ്റിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അത് ഇനി നല്ല തുണിയിലേക്ക് ഇതേ അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഇത് കട്ട് ചെയ്യുമ്പം നമ്മൾ ഇതുപോലെ ഡിസൈനൊക്കെ ഉള്ളതാണെങ്കിൽ തിരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇത് താഴേക്കുള്ള പോർഷന് വേണ്ടിയിട്ടുള്ള ലൈനിങ് ആണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ബാക്കിയുള്ള ലൈനിങ്ങിനെ ആദ്യം ഇതുപോലെ നടുവിൽ നിന്ന് മടക്കിയിട്ട് വീണ്ടും ഇങ്ങനെ മടക്കി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിൽ കിട്ടും. അപ്പോൾ വീതി നല്ലപോലെ കിട്ടും ഇതേപോലെ മടക്കുവാണെങ്കിൽ. ഇനി നമുക്ക് ഈ ടോപ്പിന് ടോട്ടൽ ലെങ്ത്ത് നമുക്ക് 29 ഇഞ്ച് മതി. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക കേട്ടോ. അപ്പം ഒത്തിരി ഇറക്കമില്ല ഇതിന്, അപ്പോൾ ഷോർട്ട് ടോപ്പായിട്ടാണ് വരുന്നത്. അപ്പം നമുക്ക് ആവശ്യമുള്ള നല്ല ലെങ്ത്തിനേക്കാളും
2 inch, 2 or 3 inch lining ile korachittu venam edukkanayittu ṭo. Appo njan oru 3 inch olam lining korachana edukkunna kaaranam allengile idu kazhi kazhiyumba thoongi nikka saadhyathayundu. Ini ivadathe veedi nammal edukkunna oru 17 inch olana veedi edukkunnathu. Appo adonnu mark cheythu kodukka. Appo ningalku angane aavashyamulla width edukkanga ṭo. Adinu shesham ide pole varichu koduthu thaale ninnu oru 2 inch moolilekku kayatti mark cheya ṭo. Appo aa portion cut cheythu maatta allengile avade thoongi nikku. അപ്പ ഇതേപോലെ ലൈനിംഗ് കട്ട് ചെയ്യ താഴേക്ക് നമ്മൾ നല്ല തുണിയിൽ ഫ്രിൽ ആണ് കൊടുക്കുന്നത് പക്ഷേ ഇത് ലൈനിംഗിൽ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കുന്നുള്ളൂ എ ലൈൻ മോഡലിൽ കട്ട് ചെയ്യുന്നുള്ളൂ ഫ്രിൽ ഒന്നും കൊടുക്കുന്നില്ല ട്ടോ അപ്പോൾ ഇനി ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട് അത് നമ്മൾ കട്ട് ചെയ്ത് വേർതിരിച്ച് എടുക്കുക അപ്പോൾ അതേപോലെയാണ് മടക്കിയിട്ടിരുന്നത് അതുകൊണ്ട് അതിനു ശേഷം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തു ഇപ്പോൾ ടോട്ടൽ ലെങ്ത് ഇവിടെ ലൈനിംഗും തയ്യൽ തുമ്പും എല്ലാം കൂടി കൂട്ടിയിട്ട് 26 ഇഞ്ച് ആണ് നല്ല തുണിയിൽ ഒരു 2 ഇഞ്ചോളം എക്സ്ട്രാ വീണ്ടും നമ്മൾ കൂട്ടിയെടുക്കും അപ്പോൾ നമ്മൾ താഴെ മടക്കി അടിക്കാനുള്ള നീളവും ഒക്കെ തയ്യൽ തുമ്പ് ഒരു 2 ഇഞ്ചോളം കൂട്ടിയെടുക്കണം കേട്ടോ ഇപ്പോൾ നല്ല തുണി നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി നമ്മളിവിടെ ബാക്ക് ഓപ്പൺ കൊടുക്കുന്നതിന് ഒരു 3 ഇഞ്ചോളം നമ്മൾ മാർക്ക് ചെയ്തിട്ട് സെൻറ്ററിൽ ഒരു കട്ടിങ് കൊടുത്ത് ഹുക്ക് വെക്കുന്നതിനാണ് സിബ് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ സിബ് വെക്കുന്നൊക്കെ വീഡിയോ പല വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി താഴേക്കുള്ള പോർഷന് വേണ്ടിയിട്ട് നല്ല തുണി സ്കേർട്ടിനെ നമ്മൾ കട്ട് ചെയ്തെടുത്തു അപ്പം യോക്ക് പോർഷൻ്റെ വണ്ണത്തേക്കാളും ഡബിള് തുണി നമ്മൾ ഫ്രില്ല് വേണ്ടിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും കൂടിയിട്ട് 4 ലെയറ് ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് അതിനുശേഷം വിഡ്ത്ത് ഒക്കെ നമ്മൾ ഇവിടെ സൈഡിൽ കാണിക്കുക അതേപോലെ ചെയ്യുക കേട്ടോ ഇത് നമ്മൾ സ്ലീവ് ഫുൾ സ്ലീവ് ആണ് അതുപോലെ തന്നെ നമുക്ക് പഫും വെച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം 4 തുണി മടക്കിയിട്ടു ആവശ്യമുള്ള ലെങ്ത്ത് ഫുൾ സ്ലീവിന് വേണ്ടിയിട്ട് എനിക്കിവിടെ 20 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്ക് മടക്കി അടിക്കാനായിട്ട് പോവും താഴെ അതുപോലെ ഷോൾഡർ യോജിപ്പിക്കുമ്പോൾ പോവും അപ്പോൾ അതനുസരിച്ചിട്ട് 22 ഇഞ്ചാണ് നമുക്ക് വേണ്ടത് അത് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു അപ്പം ഏത് സ്ലീവ് ആയാലും ഹാഫ് സ്ലീവ് ആയാലും നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തും തയ്യൽ തുമ്പും കൂടെ കൂട്ടി നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പഫിന് വേണ്ടിയിട്ട് നമ്മളൊരു 6 ഇഞ്ചോളം എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് അപ്പോൾ 5 or 6 inches നമുക്ക് എക്സ്ട്രാ കൊടുക്കുക അതിനുശേഷം നമ്മൾ ആ വരച്ച ലൈൻ ഉണ്ടല്ലോ ഇവിടെ നിന്ന് സാധാരണ മാർക്കിംഗ് ഒക്കെ കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് സ്ലീവ് കറക്റ്റായിട്ട് കിട്ടുന്നതിന് ചുളിവൊന്നും ഇല്ലാതെ കിട്ടുന്നതിന് ചെസ്റ്റിനെ 4 ഡിവൈഡ് ചെയ്യുക അപ്പോൾ 34 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 8.5 അത് നമ്മൾ മാർക്ക് ചെയ്തു അവിടെ നിന്ന് 34 വീണ്ടും 10 ഡിവൈഡ് ചെയ്യുമ്പോൾ 3.4 അതാണ് നമ്മൾ താഴേക്ക് മാർക്ക് ചെയ്തത് അത് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തു മോളി മാർക്ക് ചെയ്ത അതേ 8.5 തന്നെ താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ സ്ലീവ് നല്ല കറക്റ്റായിട്ട് കിട്ടും ഇനി ഇതിൻ്റെ ഹാഫ് നമ്മൾ മാർക്ക് ചെയ്തു അവിടെ നിന്ന് പുറത്തേക്ക് വീണ്ടും ഒരു 1/2 inch മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പം ഇത് നമുക്ക് ഒരു സ്ലീവിൻ്റെ കറക്റ്റ് ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അതിനുശേഷം ആ 1/2 inch മുകളിൽ നിന്ന് ഇതുപോലെ ആർച്ച് പോലെ വരച്ചു കൊടുക്കുക അവിടെ നിന്ന് വീണ്ടും താഴേക്ക് നമ്മൾ 8.5 മാർക്ക് ചെയ്തില്ല അവിടേക്ക് വീണ്ടും ഇതുപോലെ വരച്ചു കൊടുക്കുക ഈ സ്കെയിൽ ഇല്ലെങ്കിൽ കൈകൊണ്ടൊന്ന് വരച്ചു കൊടുത്താൽ മതി കേട്ടോ അതിനുശേഷം അവിടെ നിന്ന് വീണ്ടും ഇതുപോലെ ഫുള്ളായിട്ട് വരച്ചു കൊടുക്കുക ഇനി താഴെ വിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ ഇപ്പോൾ ഞാനിവിടെ പഫ് സ്ലീവ് ചെയ്യുന്നതുകൊണ്ട് അവിടെ താഴെ ഇലാസ്റ്റിക്കാണ് വെക്കുന്നത് അതുകൊണ്ട് ഫുള്ളായിട്ട് തന്നെ ആ വിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിപ്പോൾ ഞാനൊരു 12 inch വീതിയിലാണ് 4 തുണി മടക്കിയിട്ടിരിക്കുന്നത് കേട്ടോ അതിനുശേഷം ഇവിടെ നിന്ന് ഞാൻ ഫുള്ളായിട്ട് തയ്യൽ തുമ്പോട് കൂടിയിട്ട് ഫുള്ളായിട്ട് മുകളിലേക്ക് വരച്ചു കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് താഴെയുള്ള വീതിയിൽ നിന്ന് താഴെ ഇലാസ്റ്റിക് അല്ല വെക്കുന്നതെങ്കിൽ അതനുസരിച്ചിട്ട് ആവശ്യമുള്ള വീതിയിൽ നിന്ന് വരച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ തയ്യൽ തുമ്പ് വരച്ചത് അതുകൊണ്ടാണ് രണ്ടാമത് വീണ്ടും ഇതുപോലെ വരച്ചു കൊടുത്തത് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത 7.5 inch നിന്ന് ഉള്ളിലേക്ക് ഒരു 3.5 inch അതെല്ലാവർക്കും തന്നെ അങ്ങനെ വരച്ചു കൊടുത്താൽ മതി അതിനുശേഷം ഇത് പഫിന് വേണ്ടിയിട്ടാണ് മുകളിലും ഒരു 3 inch മാർക്ക് ചെയ്തത് അതിനുശേഷം ആ പഫിൻ്റെ ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് ഒരു ഷേപ്പിൽ കണ്ടോ ഇതേപോലെ ഷേപ്പിൽ താഴേക്ക് നമ്മൾ ആ 3.5 inch മാർക്ക് ചെയ്തതിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ ഇങ്ങനെ ഒരു ഷേപ്പാക്കിയിട്ട് അതിനുശേഷം നീട്ടി അതുപോലെ വരച്ചു കൊടുക്കുക അപ്പോൾ ഇതാണ് നമുക്ക് പഫായിട്ട് വരുന്നത് അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത് ഉയർന്ന് പഫ് ഇങ്ങനെ പൊന്തി നീക്കും അതിനുശേഷം ആ ഒരു ഷേപ്പിൽ തന്നെ സ്ലീവ് കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ ഇനി ഇവിടെ നിന്ന് താഴേക്ക് ആ തയ്യൽ തുമ്പിൽ നിന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു
അതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് പഫ് വയ്ക്കുമ്പോൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന് ഇപ്പം നിങ്ങൾക്ക് താഴെ ഒരു 5 ഇഞ്ച് മതിയെങ്കിൽ, അതേപോലെ ഇലാസ്റ്റിക് അല്ല കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ ആവശ്യത്തിന് വരച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇലാസ്റ്റിക് ആയതുകൊണ്ടാണ് അവിടെ ചുരുക്ക് കിട്ടുന്നതിനാണ് വീതി കൂട്ടിയെടുത്തത്. അപ്പം നമുക്ക് ഓപ്പൺ ചെയ്യുമ്പം ഈ ഒരു രീതിയിലാണ് ഇത് കിട്ടുന്നത് കേട്ടോ. വളരെ സിമ്പിളാണ് ചെയ്യാൻ, പക്ഷെ നല്ല ഭംഗിയാണ് ഇടുമ്പം കേട്ടോ. അപ്പം നമ്മൾ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ ലൈനിങ് വെച്ചു, അതുപോലെ നല്ല തുണി വെച്ചു കൊടുത്തു. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ബാക്ക് സൈഡും ഇതുപോലെ വെച്ച് ഇനി നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം നല്ല വശങ്ങൾ ഒരുപോലെ വെച്ചിട്ട് വേണം ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാൻ. ലൈനിങ് പുറത്തേക്കാക്കി വെക്കുക. ഞാനിപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടില്ല. ജോയിൻ ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ ക്യാൻവാസ് ഒന്നും വെക്കുന്നില്ല കണ്ടോ. ഇതാണ് ഫ്രണ്ട് പോർഷൻ, അത് താഴ്ന്നാണ് നിൽക്കുന്നത്. ഇതുപോലെ ക്രോസ് പീസ് ഷോൾഡർ ആദ്യം ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ. അതിന് ശേഷം ക്രോസ് പീസ് ഇങ്ങനെ ചുറ്റി അടിച്ച് ഓപ്പൺ കൊടുത്താൽ മറ്റേ സൈഡിലേക്ക് കണ്ടോ ഇതുപോലെ അടിച്ചെടുക്കുക. ക്രോസ് പീസ് രണ്ടായിട്ട് നടുവിൽ നിന്ന് മടക്കിയതിന് ശേഷം ചുറ്റി ഇങ്ങനെ അടിച്ചു കൊടുത്തു. ഇതൊക്കെ കുറേ വീഡിയോകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഈ ഷേപ്പ് തിരിച്ചിടുമ്പോൾ കിട്ടുന്നതിന്, ഇതൊരു റൗണ്ട് ഷേപ്പ് അല്ല, അതിന് വേണ്ടിയിട്ട് തയ്യൽ തുമ്പിൽ കൂടി സ്റ്റിച്ചിങ് ലൈനിൽ കൊള്ളാതെ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം കട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ആ തയ്യൽ തുമ്പും നമ്മുടെ ക്രോസ് പീസും കൂടി ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് പതിച്ച് ചുറ്റി അടിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ ഫ്രണ്ടും ബാക്കും വേർതിരിച്ചൊന്നുമല്ല നെക്ക് ചെയ്തിരിക്കുന്നത്, ഇത് ഈസി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ ക്രോസ് പീസ് ചുറ്റി അടിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കണ്ടോ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വീണ്ടും മോളിൽ കൂടി പതിച്ചടിച്ചു കൊടുക്കുക. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഓപ്പൺഡ് അവിടെ വന്ന് അവസാനിച്ചു കണ്ടോ. ഇനി ഓപ്പൺ നമ്മൾക്ക് ഒന്ന് വീണ്ടും ഇതുപോലെ ക്രോസ് പീസ് സെൻറ്ററിൽ നിന്ന് മടക്കിയിട്ട്, അപ്പോൾ നമ്മുടെ നെക്ക് കംപ്ലീറ്റ് ആയതുകൊണ്ട് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക കണ്ടോ. ഇത് നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം മറുവശത്തും അതുപോലെ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി ഇതുപോലെ അവസാനിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം നമുക്ക് തിരിച്ചിടുമ്പോൾ തയ്യൽ തുമ്പെല്ലാം ഉള്ളിൽ പോകുന്നതിനാണ്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നെക്ക് ഓൾറെഡി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്, പതിച്ചടിച്ചതിന് ശേഷം. അപ്പം നമ്മൾ നെക്ക് പതിച്ചടിച്ച് ഒരേ കളറായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കണ്ടോ. 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ ഈ സെൻറ്ററിൽ ആ ഒരു കോൺ ഷേപ്പിലാണല്ലോ ഇരിക്കുന്നത്, അവിടെ നമുക്ക് മടക്കുമ്പോൾ കറക്റ്റ് കിട്ടുന്നതിന് അവിടെ ചെറിയ കട്ടിങ് കൊടുത്തിട്ട് നമ്മൾ ഇനി നല്ല വശത്ത് നിന്ന് ഈ ക്രോസ് പീസ് കണ്ടോ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയതും കൂടെ കൂട്ടിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് എടുക്കുക. രണ്ട് സൈഡും കണ്ടോ ഇതുപോലെ എടുക്കുക. അപ്പോൾ നമ്മളുടെ നെക്ക് പോർഷൻ ഫുള്ളായിട്ട് നല്ല നീറ്റായിട്ട് കിട്ടി. ഇനി നമുക്ക് ക്രോസ് പീസും തയ്യൽ തുമ്പും കൂടി പതിച്ച് അടിച്ചു കൊടുക്കുക ഇതുപോലെ. അതിനുശേഷം അത് ഉള്ളിലേക്ക് മടക്കി വീണ്ടും പതിച്ച് അടിച്ചു കൊടുക്കുക കേട്ടോ. ഇതെല്ലാവർക്കും അറിയുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നു കണ്ടോ. ഇതേപോലെ ചെയ്തിട്ട് വീണ്ടും നമുക്ക് അവിടെ ഹുക്ക് വെച്ചു കൊടുക്കാം. അപ്പോൾ ഹുക്ക് വെച്ചു കൊടുക്കുക കേട്ടോ, പിന്നെ ഇത് വെച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് അടിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് സ്ലീവ് വെക്കണം. അപ്പോൾ സ്ലീവ് നമ്മൾ കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തതിൻ്റെ സെൻറ്റർ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിരുന്നു. ഇനി നമുക്ക് ആദ്യം നമ്മളൊരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തില്ലേ, അവിടെ ചെറിയ കട്ടിങ് കൊടുക്കുക കേട്ടോ. രണ്ട് സ്ലീവിനും അവിടെ വരെയാണ് നമുക്ക് പഫിന് വേണ്ടിയിട്ട് ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ നമ്മൾ കട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ സെൻറ്ററിൽ നിന്ന് കണ്ടോ ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ് നമ്മളിപ്പം കട്ട് ചെയ്ത മാർക്കിംഗ് വരെ കൊടുക്കുക കണ്ടോ. ഇതേപോലെ കൊടുക്കുക, അതുപോലെ അടുത്ത സൈഡിലേക്കും കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാണ് നമുക്ക് പഫായിട്ട് വരുന്നത്. ഇതേപോലെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ആ പഫ് മാത്രമായിട്ട് ഞാനൊന്ന് ചുറ്റി ഫ്രില്ല് പോലെ ഒന്ന് വെച്ചുകൂടെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെറിയ കട്ടിങ് കൊടുത്തില്ല, അവിടെ തൊട്ടിട്ട് വേണം നമുക്ക് ഈ പ്ലീറ്റ് തുടങ്ങാനായിട്ട്. പഫിന് വേണ്ടിയിട്ടുള്ള പ്ലീറ്റ് ചെറിയ ചെറിയ പ്ലീറ്റായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ മടക്കി മടക്കി വെച്ച് കൊടുക്കുക. നിങ്ങൾ സാധാരണ ഫ്രില്ല് കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾക്ക് അടുത്ത സൈഡ് വരെ നമ്മൾ ആ മാർക്കിംഗ് വരെ കൊടുക്കുക. ഇതിപ്പോൾ സെൻറ്ററായി. സെൻറ്ററിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുത്തിരുന്നില്ല, അത് നമുക്ക് ഷോൾഡറുമായിട്ട് യോജിപ്പിക്കുമ്പോൾ ആ സെൻറ്ററാണ് കറക്റ്റ് അവിടെ വെച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം ചുറ്റി അടുത്ത സൈഡിലേക്കും കൂടി ഇതുപോലെ ഫ്രില്ല് വെച്ച് കണ്ടോ. നമ്മൾ ഇവിടം വരെയാണ് ആ മാർക്കിംഗ് കൊടുത്ത് കണ്ടോ. അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ നല്ല ഒരു പഫായിട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടി.
അതുപോലെ രണ്ട് സ്ലീവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പം ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്കിത് നമ്മുടെ യോക്കിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഉൾവശം നമ്മൾ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ നല്ല വശത്ത് വെച്ച് നമ്മൾ ഈ പഫിൻ്റെ സെൻറ്റർ നമ്മൾ ഓൾറെഡി നേരത്തെ മാർക്ക് ചെയ്തിരുന്നല്ലോ, ആ കട്ടിങ്ങും നമ്മുടെ ഈ ഷോൾഡറിൻ്റെ സെൻറ്ററും കൂടെ കറക്റ്റ് ആവത്തക്ക രീതിയിൽ നല്ല വശങ്ങൾ സ്ലീവിൻ്റെ നമ്മുടെ യോക്കിൻ്റെ ഒരേപോലെ വെച്ച് പിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കും അടിച്ചു പോവുക. കണ്ടോ, അപ്പം നമുക്ക് കറക്റ്റായിട്ട് സ്ലീവ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ സൈഡിൽ നിന്ന് അടിച്ചു തുടങ്ങരുത്, പഫിൻ്റെ ആ സെൻറ്റർ മാർക്ക് ചെയ്ത് അത് ഷോൾഡറിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് രണ്ട് സൈഡിലേക്കും അടിച്ചു പോവുക. അതിനുശേഷം തിരിച്ചിങ്ങനെ എടുക്കുക. അതുപോലെ രണ്ട് സ്ലീവും ഇതുപോലെ തന്നെ ചെയ്യുക കേട്ടോ. നല്ല വശങ്ങൾ സ്ലീവിൻ്റെ യോക്കിൻ്റെ ഒരുപോലെ വെച്ച് രണ്ട് സൈഡും പിൻ ചെയ്ത് വെച്ച് കൊടുത്ത് രണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നല്ല നീറ്റായിട്ട് നല്ല പൊന്തി പഫ് നമുക്ക് കിട്ടും. അതിനുശേഷം താഴേക്കുള്ള ലൈനിങ്ങും നമുക്ക് താഴേക്കുള്ള സ്കേർട്ട് പോർഷനും കൂടെ യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ വേസ്റ്റിനേക്കാളും ഡബിളായിട്ടാണ് നമ്മൾ ക്ലോത്ത് എടുത്തിരിക്കുന്നത്. കണ്ടോ, ഇതുപോലെ ഡബിളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഇതുപോലെ തന്നെ എടുക്കുക കേട്ടോ, ഇരട്ടി വീതം. അതിനുശേഷം ചെറിയ ചെറിയ പ്ലേറ്റുകളാക്കിയിട്ട് നമ്മുടെ തുണിയുള്ളതുപോലെ ഇട്ട് കൊടുക്കുക, അറ്റം വരെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം ഇതിലേക്ക് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ പീസും കൂടി യോക്കും കൂടി ഇതുപോലെ നല്ല വശങ്ങൾ ഒരുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക, കറക്റ്റ് അളവാക്കിയെടുക്കുക. അതുപോലെ ഫ്രണ്ടും ബാക്കും ചെയ്തതിന് ശേഷം നമുക്ക് സൈഡ് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സ്ലീവ് വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ പഫൊക്കെ നല്ല രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് സൈഡ് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ സ്ലീവിൻ്റെ അടിയിലേക്ക് നമുക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തു, സ്ലീവ് സ്റ്റിച്ച് ചെയ്തു, അതുപോലെ തന്നെ ഇവിടെ ഫ്രില്ല് വെച്ച് കൊടുത്തു, ഫ്രണ്ടും ബാക്കും അതുപോലെ അടിച്ചു. ഇനി നമുക്ക് സ്ലീവിലേക്ക് ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് 9 ഇഞ്ച് നീളത്തിൽ നമ്മൾ ഈ ഒരു വീതിയിലുള്ള ഇലാസ്റ്റിക് രണ്ട് സ്ലീവിലേക്കും വേണ്ടിയിട്ട് എടുത്തു. അതിനുശേഷം ഇതുപോലെ മടക്കി കൊടുത്ത് അവിടെ ഒരു ഹോളാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് സൈഡ് യോജിപ്പിച്ചെടുക്കാം. ഇലാസ്റ്റിക് ഇടുന്നില്ലെങ്കിൽ കറക്റ്റ് വീതി എടുത്തു കൊടുത്താൽ മതി. അതിനുശേഷം സ്ലീവിൻ്റെ സൈഡ് യോജിപ്പിച്ച് സൈഡ് താഴേക്ക് ഫുള്ളായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ അടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഈ ലൈനിങ്ങും നല്ല തുണിയും ഒരുമിച്ച് പിടിച്ചടിക്കാതെ വേറെ വേറെ ആക്കിയിട്ട് അടിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സ്ലീവ് ഒക്കെ അടിച്ചെടുത്തു, ഇലാസ്റ്റിക്കൊക്കെ വെച്ച് കൊടുത്തു, നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടിയിലേക്ക് നമ്മൾ മടക്കി അടിച്ചു കൊടുത്തു, അതുപോലെ ലൈനിങ്ങിൻ്റെ അടി മടക്കി അടിച്ചു കൊടുത്തു. വേസ്റ്റിൻ്റെ താഴേക്ക് ലൈനിങ്ങും അതുപോലെ നല്ല തുണിയും വേറെ വേറെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. രണ്ടും കൂടി കൂട്ടി പിടിച്ച് അടിച്ചു കൊടുക്കരുത്. ഇവിടെ നിന്ന് രണ്ടാക്കിയിട്ട് അടിച്ചെടുത്തു, ആദ്യം ലൈനിങ് അടിച്ച് അവിടെ വരെ എത്തിയതിന് ശേഷം താഴേക്ക് വീണ്ടും മറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ല തുണി അടിച്ചെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ അവിടെ ഒരു പിടിച്ച് നിൽക്കുന്ന പോലെ വരും, ഹുക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇത് ഇടുമ്പോൾ സ്ലീവിൻ്റെ പഫൊക്കെ നല്ല രീതിയിൽ പൊന്തി നല്ല മോഡേൺ ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. നല്ല ഷേപ്പിൽ തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഇതിന് വള്ളിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഇഷ്ടമാങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഉപകാരപ്രദമായ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതുപോലുള്ള വീഡിയോസുമായി ഇനിയും നമുക്ക് കാണാം. താങ്ക് യു.